ട്രെയിനുകളിലും ബസ്സുകളിലും കയറുമ്പോൾ ലൈംഗിക വൈകൃതം പ്രകടിപ്പിക്കുന്ന ചില മനോരോഗികളുണ്ട്. കൊച്ചുകുട്ടികളെപ്പോലും അവർ ലൈംഗികമായി വേട്ടയാടും. പാലക്കാട് ഷൊർണൂരിൽ ട്രെയിൻ യാത്രക്കിടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ടായി. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിലെ യാത്രക്കാരനായ 14-കാരനെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ഭയന്ന് വിറച്ച കുട്ടി ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു ചാടി. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസിൽ വല്ലപ്പുഴ സ്വദേശി ഉമ്മറിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിലാണ് സംഭവം. 14-കാരനോട് ലൈംഗിക അതിക്രമം കാണിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലപ്പുഴ സ്വദേശിയായ 53-കാരൻ ഉമ്മറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലായിരുന്നു സംഭവം. ട്രെയിൻ ഷൊർണൂരിലെത്തുന്നതിന് തൊട്ടുമുമ്പ്, അതായത് ആ ഒരു സ്ലോ റണ്ണിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 14-കാരന് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാവുന്നത്. ഉടൻ തന്നെ പേടിച്ചു വിറച്ച കുട്ടി ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. ട്രെയിൻ, അതായത് ട്രെയിനിന്റെ വേഗത, സ്റ്റേഷനിലെത്തുന്നതുകൊണ്ട് ട്രെയിനിന്റെ വേഗത വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ, പാരന്റ്സ് ഉണ്ടായിരുന്നു, അവരുൾപ്പെടെ കൃത്യമായി തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി കൃത്യമായി ഈ ഉമ്മറിനെ ഉടൻ തന്നെ യാത്രക്കാരുടെ സഹായത്തോടുകൂടി ഈ ട്രെയിനിൽ നിന്ന്, ഷൊർണൂരിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും സംഭവം ആ ട്രെയിനിൽ യാത്രക്കാരുൾപ്പെടെ ഉള്ള സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം എന്തായാലും ഉണ്ടാവുന്നത്. ഈ ഉമ്മർ, വല്ലപ്പുഴ സ്വദേശിയായ ഉമ്മർ, മുമ്പും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണിപ്പോൾ പോലീസ് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ഉമ്മറിനെ പട്ടാമ്പി പോക്സോ കോടതിയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇയാൾക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളോ അതൊന്നും തന്നെ ഉള്ളതായി പോലീസിന്റെ ഒരു പ്രാഥമിക വിവരത്തിൽ എവിടെയും തന്നെ ഇല്ല. പക്ഷേ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് പ്രധാനമായും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുമ്പും ഇയാളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ക്രിമിനൽ ബന്ധങ്ങളോ മറ്റെന്തെങ്കിലും മയക്കുമരുന്ന് സംഘങ്ങളുമായോ ഇത്തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ മാത്രമായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ഇയാളുടെ കൂടെ മറ്റ് ആളുകളൊന്നും, മറ്റ് പങ്കാളികൾ ആരും ഇതിൽ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പട്ടാപ്പകൽ ഈ ട്രെയിനിനകത്ത് യാത്രക്കാരുള്ള സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ആരെയും ഞെട്ടിക്കുന്നത്. എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇനി അറിയേണ്ടത് ഈ കുട്ടിയുടെ കാര്യമാണ്. കുട്ടി പ്രധാനമായും ആ ഒരു ട്രോമയിൽ നിന്ന് ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചൈൽഡ് ലൈനിന്റെയൊക്കെ സഹായത്തോടുകൂടി കൃത്യമായ കൌൺസിലിംഗ് ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിൽ കുറെ മാറ്റമുണ്ടാവുക എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്.